Namaskaram. Today's debate like Swagadam. Ajumadiki Sadhya Illa de Parudacha Samvidhanaman, Sarkar and Parpata Padadi. Pakshe, Pavangala Tetidri Piche, Avadim Panamwanga and Kudilada Katuna, Kunuguri le counselor, Chilla Nedakanmar. Adinekal Valia Tete, Paradile Pichitum, Purtia Avrode Rashtri and Nedurtu, Kutagaramaya Kritim than Nerichida. In the number of churches, Sambana Makunavar, IP Binu, Tirundor Nagarasapa Mun, Arugi, Higher Standing Committee Chairman. Opam, VN Uday Kumar, Thirunduram, DCC General Secretary. Adim, is Churchak in Nidana Maya, Varte Undagana. Vidu Vachinal Ganula Padadilinum, Commission Tatanula, Congress Council Rodanikatil, Viaba Gamaya, Pradeshadam, Kairali News Varti Turana, Mayor Yedabatu, Arhada Yunda item, Councillor Uyuakan Samicha Victiker, Urapaim Vidan Algamana, Mayor Kairali News Nodaparanu. Burehida Bavana Regidar Kaitula, Padadil, Unam San, Unam, Patigil Tane, Kunuri Vadil, Arharai Tula, Igunabok Tavine, Ianibulian, Naliga, and Ulana, Etum, Adim G and Ula the Karanam, Avaki, Janadipati, Samidana Petim, Adabolatan, and Namada Anibulian and Petim. It our Avagacha Mana and the Bodhi Petit and Adagal Namalada, Adagun the Sudar Nadabadi, Adi Mai, Iverki, Gunabok Tavine, Anibulian, Ledikin, the Revendi Ula Nadabadi, Aikim, Adim, Vigirikin. Sampotil Paradikari, Mayor Neil Kanda, Rekhel Kaimari. Mayor Kukurta Paradi, counselor in a letter paid Taranite, E. Subarcha Katu Taranite, Visamadikino, Karanam, E. Ivatayanda Kodakanam, Ilanon Dangil, Avril Parina Salamankanam, Enana Paranikinada. E. letter paid Illa, Mayor Kandangilum, Namala Sahaikam, but two, Enalodana, younger. സഹായിക്കണം എന്നാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന മേയർക്ക് പട്ടിക പരിശോധിച്ചപ്പോൾ അർഹത പട്ടികയിൽ ഒന്നാം പേരുകാരിയാണ് പരാതിക്കാരി എന്നിട്ടും കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു 25000 രൂപ വേണമെന്ന ആവശ്യം നിരസിച്ചതിനെ തുടർന്ന് കൗൺസിലറുടെ ശുപാർശക്കത്ത് നൽകാനും മേരി പുഷ്പം തയ്യാറായില്ല അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎം പാളയം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും മാർച്ച് നടന്നു കൈക്കൂലി ആവശ്യപ്പെട്ട കുന്നുകുഴി കൗൺസിലർ മേരി പുഷ്പത്തിന്റെ വീട്ടിലേക്കാണ് സിപിഐഎം പ്രവർത്തകർ മാർച്ച് നടത്തിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം ഇനി കൈക്കൂലി ആവശ്യപ്പെടുന്നതായി പുറത്തെത്തുന്ന ആ ശബ്ദശകലം കൂടി കേൾക്കാം ഇതാണ് ആ ശബ്ദശകലം കോൺഗ്രസ് നേതാവ് വി എൻ ഉദയകുമാർ സിപിഐഎം പ്രതിനിധിയായി ഐ പി ബിനു എന്നിവരാണ് നമ്മുടെ ചർച്ചയിലുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം ശ്രീ വി എൻ ഉദയകുമാർ കേട്ടല്ലോ താങ്കൾ ഇനിയൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് പ്രസിഡന്റ് അത് ഡി സി സിക്ക് കൈമാറുകയാണ് ചെയ്തത് അപ്പോൾ ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ് അപ്പോൾ പ്രസിഡന്റ് അതിനുശേഷം ഡൽഹിക്ക് പോയി പക്ഷേ ഡി സി സിയിൽ ഇവരെത്തി ഈ പരാതി കൈമാറി അതിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാനായിട്ടുള്ളൊരു സമയം പോലും ഇതിനകത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് കാര്യം ഞാനിതിനെ ന്യായീകരിക്കുകയല്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഡി സി സി ഭാരവാഹി ഒരു സേവിയർ ലോപ്പസിനെ തന്നെ ഡി സി പ്രസിഡന്റ് അത് ഏൽപ്പിച്ചു അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന് അത് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മേയർ ഇത് കൈകാര്യം ചെയ്യുന്നു ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടാകുന്നു അതിൽ ഇത് ദ്രുതഗതിയിൽ തന്നെ മേയർ ഇതിനകത്ത് അതിനുശേഷം മേയർക്ക് അതിനുശേഷമാണ് ഇത് പരാതി ലഭിക്കുന്നത് അല്ലെങ്കിൽ മേയർ അശ്രദ്ധപ്പെടുന്നത് അപ്പോൾ മേയർ ധൃതിയായി അതിനുള്ള നടപടികൾ സ്വീകരിച്ചു
പക്ഷെ അതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ പരാതി ലഭിച്ചിട്ടും കമാന്നൊരു അക്ഷരം മിണ്ടാതെ ഈ പരാതി പൂഴ്ത്തി വെക്കാനാണ് ശ്രമിച്ചത്. സാങ്കേതികത പറഞ്ഞ് താങ്കൾ പരിഹരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും അല്ലേ, അല്ല ഈ പരാതി ലഭിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അതിനുശേഷമാണല്ലോ മേയർക്ക് മേയറുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നതും ആക്ട് ചെയ്യുന്നതും. എന്നിട്ട് കോൺഗ്രസ് എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല? അല്ല, ഒരാഴ്ച കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് ഡി സി സി പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്നു, അവന് അതിനുശേഷം മേയർക്ക് കൊറോണയാണെന്ന് പറയുന്നു. അത് സത്യമാണ്, അത് ഞങ്ങൾ അന്വേഷിച്ച കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരാളുടെ വെർഷനും കൂടെ ഈ ഒരാഴ്ചക്കുള്ളിൽ എന്ത് കാര്യങ്ങളാണ്, ഈ പരാതി ലഭിച്ച ഒരാഴ്ചക്കുള്ളിൽ എന്ത് കാര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തത്, കെ പി സി സിയും ഡി സി സിയും ഒക്കെ ചെയ്തത്? അല്ല, കെ പി സി സി പ്രസിഡന്റിൻ്റെ കയ്യിൽ വന്ന പരാതി കെ പി സി പ്രസിഡന്റ് ഡി സി സിക്ക് ഫോർവേഡ് ചെയ്താണ് ചെയ്തത്. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഇവരെ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങൾ അത് പെട്ടെന്ന് തന്നെ അത് കൈകാര്യം ചെയ്യാം, ഞാൻ കൗൺസിലറുമായിട്ട് ഇവിടെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ കൗൺസിലർക്ക് ഇങ്ങനെ ഒരു അസുഖം ആയതുകൊണ്ടാണ് സാധിക്കാതെ പോയത്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ പ്രശ്നം മേയറുടെ അടുത്തെത്തുന്നതും ഇത് വലിയ വാർത്തയായി മാറുന്നതും ഒക്കെ. ശ്രീ ഐ പി ബിനു, ഇത്ര ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം ആണോ ഇത്? ഒരിക്കലുമല്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരു പ്രോജക്റ്റ് വന്ന് അത് നടപ്പിലാക്കേണ്ട അവസാന ഘട്ടത്തിലേക്കായി. അവർക്കത് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അവർ നേരെ എന്താണ് മേയറടുത്തേക്ക് പോകണം. ആ പരാതി തന്നെ അവർ കൃത്യമായി പറയുന്നുണ്ട്, എനിക്കത് കിട്ടാൻ വേണ്ടി ഈ എന്താണ് എനിക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ അവസാന നിമിഷമായാൽ അത് ലാപ്സായി പോകും, ഒഴിവാക്കിപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. ഒന്നാം നമ്പർ ലിസ്റ്റിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള നഗരസഭ ഒരു അറിയിപ്പ് വന്നാൽ അതിനൊരു സമയ മാനദണ്ഡമുണ്ട്. ആ സമയത്ത് അത് കൃത്യമായിട്ട് നഗരസഭയ്ക്ക് നൽകിയില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൗൺസിലർ അത് നൽകിയില്ലെന്നുണ്ടെങ്കിൽ, ആ പേര് ആ ലിസ്റ്റിൽ നിന്നും അയാളുടെ പേര് ഒഴിവാക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ ആദ്യം ഇത് ഇവരെ ബാക്ക് കൗൺസിലർ പറയുക വേണമെങ്കിൽ നടക്കാത്തതുകൊണ്ടായിരിക്കും അവർ മേയർക്ക് പരാതി. അപ്പോൾ മേയറുടെ മുന്നിൽ ഒരു പരാതി വന്നാൽ ഇത്തരത്തെ പരാതി വന്നാൽ അടിയന്തരമായിട്ട് ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. കുന്നൂരെ സംബന്ധിച്ചോളം ഒരുപാട് പരാതി, ഇത് ആദ്യത്തെ ഒരു പരാതി എന്നുള്ളത്. ഞാൻ അവിടെ ഒരു ജനപ്രതി, 5 വർഷം ജനപ്രതിയായിരുന്നു, അവിടെ കൗൺസിലറെ പറ്റി ഒരുപാട് പരാതികൾ വരാം. അത് ഞാനിപ്പോൾ ഈ വേദിയിൽ നിന്ന് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊരു എന്തോ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി പലതും വെളിയിൽ വരാൻ വേണ്ടിയിരിക്കുന്നേ ഉള്ളൂ. ഇതൊരു നല്ല സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകണം. ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ പരാതി ലഭിച്ചു, അവർ നടപടിക്കായി ആലോചനകൾ നടത്തി, ഇത് വിശ്വസനീയമാണോ? ഇതിൻ്റെ ഒരു വസ്തു എന്താണ്? കാരണം ഐ പി ബിനു തന്നെ പറയുന്നു, നേരത്തെ തന്നെ ഇതേ കൗൺസിലർക്കെതിരെ വിവിധ പരാതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനമാകുമ്പോൾ അതെന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിലെത്തും. ഏറ്റവും ഒടുവിൽ പരാതിയായി ലഭിച്ച വിവരം നാം അറിയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ്, ഇതിൻ്റെ നടപടിക്രമങ്ങൾ കോൺഗ്രസ് സ്വീകരിച്ചത്, കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് ഈ വിശദീകരണം കൊണ്ട് തൃപ്തിയാകുന്നതാണോ? ഒരിക്കലുമല്ല, ഒരിക്കലും. ഒന്ന്, പരാതി കൊടുത്തിരിക്കുന്ന INTCക്കാരൻ്റെ ആയിട്ടുള്ള പ്രദീപിൻ്റെ വൈഫാണ് പരാതി കൊടുത്തത്. എനിക്ക് അവർ അവിടെ പഴയൊന്നും അറിയാമെന്നുള്ളതാണ്. അവർ തീരെ അവസാനം അതെ സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് ഈ പരാതിയുമായി. അപ്പോൾ ഇത് നമ്മളാരും കൊണ്ടുവന്ന പരാതിയല്ല. പൊതുവേ ഇതിനകത്ത് ഇപ്പോൾ എടുക്കുന്ന നിലപാട്, കോൺഗ്രസിൻ്റെ നിലപാട്, അതിനകത്ത് ആ വീഡിയോ കോൺഗ്രസ് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾ പറയാം. കഴിഞ്ഞ മുൻകാലത്ത് നിന്ന് മോനി ശേഖർ എന്ന് പറഞ്ഞ കൗൺസിലർ കുട്ടിയും മേരി വിഷ്ണു അതിനകത്ത് പറയുന്നത് അവർ ലക്ഷങ്ങൾ വെട്ടിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം സമഗ്രമായ വർഷങ്ങളായിട്ടുള്ള ഈ നഗരസഭയുടെ ആനുകൂല്യങ്ങൾ ഇവർ മാറിയും തിരിഞ്ഞും അറിഞ്ഞ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്, കൗന്നൂരി ഭരിക്കുന്ന സമയത്ത് വെട്ടിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു വളരെ വെളിപ്പെടുത്തലാണ്. അത് ആരും ശ്രദ്ധിക്കാൻ പോയ ഒരു സന്ദേശമാണ്. അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓഡിയോ ക്ലിപ്പ്. ആ ഓഡിയോ ക്ലിപ്പിനകത്ത് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് തന്നെ കൃത്യമായിട്ട് എൻ്റെ കിടപ്പുണ്ട്. മുൻ കൗൺസിലർ, അതായത് എനിക്ക് മുമ്പേ ഇരുന്ന മോനി ശേഖർ കൗൺസിലർ, അവർ ലക്ഷങ്ങൾ വെട്ടിച്ചു എന്നാണ് എന്താണ് മേരി പുഷ്പം ഈ വോയിസ് ഈ ചർച്ചക്കിടയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമഗ്രമായി ഈ മുമ്പ് കടന്നുള്ള വർഷങ്ങൾ കടന്നിട്ടുള്ള ഈ നഗരസഭയുടെ ആനുകൂല്യങ്ങൾ നൽകി. ഇപ്പം ആനുകൂല്യം എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഇപ്പം ഓരോ വർഷവും ഒരു കൗൺസിലർക്ക് നഗരസഭ, ഇപ്പം മേയർ കൗൺസിൽ കൂടുമ്പോൾ ഒരു കത്ത് തരും, നിങ്ങൾക്ക് വാർഡിൽ നടത്തേണ്ട ഓരോ പ്രോജക്റ്റുകൾ, അതായത് എന്താണ് നമ്മുടെ ഓരോ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകുക, സ്ഥലമുള്ളവർക്ക് വീട് വെച്ച് നൽകുക, അങ്ങനെ അവരുടെ വീട് മേൽക്കൂര മാറ്റാനുള്ള മെയിൻ്റനൻസ്, മേൽക്കൂര മാറ്റുന്നതുകൊണ്ട് കട്ടിലുണ്ട്, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ തരാം. അപ്പോൾ അത് നമ്മൾ കൃത്യമായി ചെയ്ത വാർഡ് സഭ കൂടും. വാർഡ് ഒരു കൗൺസിലർക്ക് വാർഡ് സഭ കൂടുമ്പോൾ ആദ്യം തരുന്നതാണ്. ഞാൻ കൗൺസിലപ്പോൾ എനിക്കൊരു ഒരു കത്ത് ഒരു അവിടെ നിന്നൊരു രേഖ വന്നു, അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് വാർഡ് സഭയിൽ ഇത്ര അംഗങ്ങൾ, അതിനകത്ത് INTCയിലുള്ള ആര്, CUET, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ ഉൾപ്പെടുത്തിയാണ് ആ വാർഡ് സഭ രൂപീകരിക്കേണ്ടത്. ആ വാർഡ് സഭയിൽ വെച്ചാണ് നഗരസഭ വരുന്ന ഈ പ്രോജക്റ്റ് അതിനകത്ത് വയ്ക്കുകയും അതിനകത്ത് വെച്ച് ചർച്ച ചെയ്ത ശേഷം നമ്മൾ വരുന്ന ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇതിൽ ആർക്കൊക്കെയാണ് അർഹരായിട്ടുള്ളവർക്ക് തന്നെ ഇത് കിട്ടേണ്ടത് എന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ടാണ് ലിസ്റ്റ് പാസ്സാക്കി മിൻസ് രേഖപ്പെടുത്തി വാർഡിൽ ഒരു കോർഡിനേറ്ററാണ് കോർപ്പറേഷൻ്റെ, അദ്ദേഹം കൊണ്ട് സൈൻ ചെയ്തിട്ടാണ് ഇത് നേരെ എവിടെ പോകണം കൗൺസിലറുടെ ഒപ്പോടെ വെച്ച് നേരെ നഗരസഭയ്ക്ക് പോകണത്. ആ അങ്ങനെയാണ് കൃത്യമായിട്ടിത് ഈ ഉപഭോക്താക്കളെ കണ്ടെത്തി അയക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കുന്നുപിടിക്കാൻ നടക്കുന്നതാണ്. ഒരു വർഷമായി, 3 മാസത്തിനുള്ളിൽ വാർഡ് സഭ കൂടണമെന്നാണ്. ഇതുവരെയും വാർഡ് സഭ കൂടിയിട്ടില്ല, ഒരു വർഷം കഴിയുകയല്ലേ വാർഡ് സഭ കൂടി. ആ വാർഡ് സഭയുടെ ജന പ്രതിനിധികൾ ആരൊക്കെയാണ്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അംഗങ്ങളാണ് ആ വാർഡ് സഭയിലുള്ളത്,
ആരുമില്ല. ഇത് അവിടുത്തെ കൗൺസിലറും അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളും, വളരെ വേണ്ടപ്പെട്ട കോൺഗ്രസ്, അതിനകത്ത് തന്നെ കോൺഗ്രസ്സുകാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർക്ക് മേരി പുഷ്പത്തിന് വേണ്ടപ്പെട്ട, ശ്രീമതി മേരി പുഷ്പത്തിന് വേണ്ടപ്പെട്ടവരെ മാത്രം വെച്ച് വാർഡ് സഭ കൂടുക, അവർ തീരുമാനിക്കുന്ന ആളുകൾക്ക് ഇത് ആനുകൂല്യം നൽകുക. അത് ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ കമ്മീഷൻ വാങ്ങിച്ചത് അതൊരു തെളിവായിട്ട് ശബ്ദരേഖ വന്നുകൊണ്ട് ഇപ്പോൾ തെളിവായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നു. എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങൾ വെളിയിൽ പോലും വരാത്ത പല കാര്യങ്ങൾ ആളുകൾ നമ്മളെ വിളിച്ച് പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം. അത് കെ പി സി പ്രസിഡന്റിനും ഡി സി സി നേതാവിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സത്യസന്ധമായിട്ടൊരു അന്വേഷണം. ഒരു കാരണം വെച്ചാലും ഈ പാവപ്പെട്ട വളരെ കുന്നൂഴി വാർഡിനകത്ത് 6,326 വോട്ടർമാർ, മൊത്തം 11,000 പേരുണ്ട്. ഹൃദയ സിറ്റിയുടെ ഹൃദയഭാഗത്ത് പ്രദേശമാണ് കുന്നൂഴി. പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിയമസഭ അടക്കം ഉൾപ്പെടുന്ന വാർഡാണ് കുന്നൂഴി വാർഡ്. ആ വാർഡിനാണ് ഇത്ര, ഈ വാർഡിനകത്താണ് ഇവിടുത്തെ കൗൺസിലർ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ള വാർത്ത ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വെളിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും പല വിവരങ്ങളും വെളിയിൽ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതാണ് തലസ്ഥാന നഗരിയിലാണ് ഈ അർത്ഥത്തിലുള്ള ഒരു തട്ടിപ്പ്. അത് മാത്രമല്ല, ഇതിൽ നൈതികമായ ഒട്ടനവധി വിഷയമുണ്ട്. ഐ പി ബിനി സൂചിപ്പിച്ച ആ ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. അതിനു മുമ്പ് ശ്രീ വി എൻ ഉദയകുമാർ, അതായത് ഇവിടെ ഉയർന്ന ആരോപണങ്ങൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. അതുമാത്രമല്ല, ഇതേ ഓഡിയോ ക്ലിപ്പിൽ തന്നെ മുൻ നിങ്ങളുടെ കൗൺസിലർ നടത്തിയ അഴിമതിയെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അത് ഐ പി ബിനു എടുത്തുകാട്ടി, അത് ശ്രദ്ധിക്കാതെ പോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനമാണ്. ഇപ്പോൾ ഐ പി ബിനു തന്നെ സൂചിപ്പിച്ചു, ഇതൊക്കെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഞാനും കുളപ്പുള്ളി അപ്പനും സുഭദ്രാമയും ഇങ്ങനൊരു ട്രസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഇത് നിങ്ങളൊക്കെ ചേർന്ന് മാത്രം ഒരു സംവിധാനമാക്കി ഇതിനെ ചുരുക്കാൻ ശ്രമിച്ചു കോൺഗ്രസ് എന്നുള്ളതാണ് അഴിമതിക്കായിട്ട്. ശ്രീ വി എൻ ഉദയകുമാർ, അല്ല ഞാനും കുളപ്പുള്ളി അപ്പനും എന്ന് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ല കുന്നുവഴിയിലുള്ളത്. ഇപ്പോൾ ഐ പി അവിടെ നേരത്തെ കൗൺസിലർ ആയിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നഗരസഭ ഭരിക്കുന്നത് സി പി എം ആണ്. അങ്ങനെ ഒരു വാർഡ് സഭയിൽ കൂടാതെയും ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഐ പി നേരത്തെ തന്നെ അത് കൗൺസിലറെ അല്ലെങ്കിൽ മേയറെ അറിയിക്കേണ്ടതെന്ന് പരാതിപ്പെടാമായിരുന്നു. അദ്ദേഹം അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഈ മറുപടി ഐ പി വിനോട് വേണമെങ്കിൽ പറയാം. ഈ ഓഡിയോ സന്ദേശം ഞാൻ കേട്ടതാണ്, നിങ്ങളുടെ വാർത്തയിൽ കൂടെ ഞാൻ കേട്ടതാണ്. അപ്പോൾ അതിനകത്ത് അതിലും ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ഇതിനകത്ത് സംശയം എന്ന് പറഞ്ഞാൽ ഇനി അവർ തന്നെ പറഞ്ഞതാണ്, പിന്നെ പാർട്ടിയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പാർട്ടി ആരോടും പൈസ പിരിക്കാൻ ഏർപ്പെടുത്തിയിട്ടില്ല. ആകെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് 137 ജന്മവാർഷികം പ്രമാണിച്ച് 137 രൂപ ഇവിടെ ഒരു ചലഞ്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് അങ്ങനെ നിങ്ങൾ കാശ് വാങ്ങിക്കൊണ്ട് വരുമെന്നോ ഒരു മണ്ഡലത്തിനോ ബ്ലോക്കിനോ ബൂത്തിനോ വാർഡിനോ ഒന്നും ഒരു നിർദ്ദേശവും പാർട്ടി കൊടുത്തിട്ടില്ല, ഡി സി സിയും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ശ്രീ വി എൻ ഉദയകുമാർ പറഞ്ഞത് തന്നെ വൈരുദ്ധ്യമുണ്ട്. അതാണ്, അത് മറച്ചു വെക്കാനാകില്ല. അതായത് താങ്കൾ ആദ്യം പറഞ്ഞത് ഇതേ കൗൺസിലറിന് ചില കോവിഡ് രോഗവും ഒക്കെ ഈ ബാധ ഉണ്ടായതിനെ തുടർന്നാണ് അവരെ വിളിച്ചു വരുത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായതെന്ന്. അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ അന്വേഷിച്ച് തുടങ്ങാൻ വേണ്ടി കെ പി സി സി ഡി സി സി ഏൽപ്പിച്ചു, അത് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. പിന്നീട് താങ്കൾ തന്നെ പറയുന്നു ഈ അന്വേഷണം ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് താങ്കൾ തന്നെ പറയുന്നു ഇതിനകത്ത് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, ഇത് ഇവർ തന്നെ പറഞ്ഞതാണോ എന്ന്. അപ്പോൾ ഏതിലാണ് നിങ്ങളുടെ അല്ല സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അതിനകത്ത് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളൊരു വിഷയം വന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചതിന് ശേഷമല്ലേ നമുക്ക് ഉറപ്പിക്കാം? അപ്പം ഞാൻ അതാ പറഞ്ഞാൽ അവർ പരാതി കൊടുത്തിട്ട് ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ. ഇതിനിടയിൽ കൗൺസിലറെ കണ്ട് സംസാരിക്കുന്നു. അന്വേഷിച്ചോ? എന്താണ്? ഇതുവരെ അന്വേഷിച്ചോ? അല്ല, അതിന് ഒരാളെ ഒരു ഡി സി സി ഭാരവാഹി, അത് ഡി സി സി പ്രസിഡന്റ്, ഡി സി സി ഭാരവാഹി ഏൽപ്പിക്കപ്പെട്ട ഡി സി സി ഭാരവാഹി നൽകിയ റിപ്പോർട്ട് എന്താണ്? അല്ല, റിപ്പോർട്ട് നൽകാനായിട്ട് ഇയാളെ നമുക്ക് കാണാൻ സാധിച്ചില്ല. എങ്ങനെയാണ് അതിനു മുമ്പ് ഇതിനകത്ത് സംശയമുണ്ടെന്നും ഈ കൗൺസിലർ തന്റെ ശബ്ദം തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന്? അല്ല, ഞാൻ പറഞ്ഞു, ഇത് ഞാൻ കേട്ടിട്ട് പറഞ്ഞതാണ്. ഇത് രാവിലെ ഞാൻ നിങ്ങളുടെ തന്നെ ന്യൂസ് ചാനലിൽ കേട്ടിട്ട് പറഞ്ഞ കൗൺസിലറിന്റെ ശബ്ദം അല്ലെന്ന് സംശയമുണ്ടോ? ആ കാര്യത്തിൽ ചില സംശയം ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. പാർട്ടി ആരെയും പൈസ കളക്ട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു പിരിവ് നടത്താൻ ഏൽപ്പിച്ചിട്ടില്ല. രാഷ്ട്രീയവാദികളല്ല ഏറ്റവും മൂല്യവത്തായി സമൂഹത്തിൽ ഇടപെടുന്നവർ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതെ, ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിൽ ഒരു കാര്യം കൂടെ, ഈ വാർത്ത വന്നു ഒക്കെ ശരിയാണ്, ആണെങ്കിൽ പോലും ഇത് പാർട്ടി അന്വേഷിക്കും, കെ പി സി പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ട് ഇതിനെ കുറിച്ച് അന്വേഷിക്കും. കുറ്റക്കാരാണെന്ന് കണ്ടാൽ അത് ആരായിരുന്നാലും, ഈ പഴയ കാലത്ത് പോലെ ഏതെങ്കിലും ഗോത്രത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് നിലവിലെ സാഹചര്യത്തിൽ രക്ഷപ്പെടാനാവില്ല. അങ്ങനെ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ശക്തമായ നടപടി ഈ കാര്യത്തിലുണ്ടാവും. അത് ആരായിരുന്നാലും, ഇത് പഴയ കോൺഗ്രസ് അല്ല, ഇത് കെ സുധാകരൻ്റെ കോൺഗ്രസ്സാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. അതാണ് കോൺഗ്രസ് നിലപാട്. താങ്കളുടെ ഗ്രൂപ്പ് വ്യക്തമായി, പക്ഷേ കാര്യങ്ങൾ വ്യക്തമായില്ല. ശ്രീ ഐ പി ബിനു, താങ്കളെക്കുറിച്ചും ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. കാരണം ഈ കാര്യങ്ങളൊക്കെ ഇത്ര വിശദമായി അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട്
താങ്കളൊന്നും ആദ്യം ഇത് പറയുകയോ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ലെന്ന് ആരോപണത്തിന് താങ്കൾക്ക് മറുപടി പറയാൻ അവസരമുണ്ട്. ഈ വിഷയം ഇത് ഇതിപ്പം അവസാനം വന്ന വിഷയമാണ്. പക്ഷേ ഇതിനു മുമ്പ് ആദ്യം വന്ന വിഷയം എനിക്ക് നല്ലതാണ്. തേക്കുംപൂട് ബണ്ടില് ഒരു സി പി എമ്മിൻ്റെ ഒരു യോഗം നടക്കുമ്പോഴാണ് അവിടെ ഉള്ള അവിടെ ഡെപ്യൂട്ടി മേയറാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അവിടെയുള്ള ഒരു ഒരു സ്ത്രീ വന്നു, ഒരു വയസ്സായ ഒരു അമ്മ വന്ന് പറഞ്ഞു, നമുക്ക് കത്ത് തരുന്നില്ല, കൗൺസിലർ കത്ത് തരുന്നില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ കൗൺസിലർമാർക്കെല്ലാം കത്തുണ്ട്. വെച്ചാൽ ഒരു വീട്ടിലേക്ക് ഡ്രെയിനേജ് കണക്ഷൻ എടുക്കണമെങ്കിൽ കൗൺസിലർ കത്ത് വേണം, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ കൗൺസിലർ കത്ത് വേണം, എന്ത് ആവശ്യമുണ്ടെങ്കിലും കൗൺസിലർ ജനപ്രതിനിധി ആ വാർഡിലെ ജനപ്രതിനിധിയുടെ കത്ത് വേണം. തീർച്ചയായും നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ വെച്ച് ഡെപ്യൂട്ടി മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ഡെപ്യൂട്ടി മേയർ പറഞ്ഞു, നിങ്ങൾ നാളെ എൻ്റെ വന്നോളൂ, എനിക്ക് അധികാരമുണ്ട്, കൗൺസിൽ കത്ത് തന്നില്ലെങ്കിൽ മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറിന് കത്ത് തരാൻ അധികാരമുണ്ട്, നിങ്ങൾ ദയത്തിവ എന്ന് പറഞ്ഞു. ഇതൊക്കെ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ഞാൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ ഇരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഇദ്ദേഹം അവരെ ഒന്ന് നിയന്ത്രിക്കാൻ കർശനമായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി അത് എങ്ങനെ നിയന്ത്രിക്കും? ശ്രീ വി എൻ ഉദയകുമാർ തന്നെ പറയുന്നത് അവർക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല ഇത് ആരാണ്, ഈ ശബ്ദത്തിൻ്റെ ഉടമ ഈ മേരി പുഷ്പം തന്നെയാണോ എന്ന് അവർക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നടപടി? ഒരു സെക്കൻഡ്, ഞങ്ങൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് അത് അന്വേഷിക്കാൻ കുറച്ച് സമയം തരൂ എന്നാണ് പറഞ്ഞത്. അല്ലാതെ അത് വേറെ രീതിയിൽ ഉള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. ഇത് കാരണം ഇത് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഈ കൗൺസിലറെ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു സമയം. ഇപ്പോൾ ഈ പറഞ്ഞ ഇത് ഏൽപ്പിച്ച ആളിന്, ഡി സി പ്രസിഡന്റ് ഏൽപ്പിച്ച ആളിന് കിട്ടിയിട്ടില്ല. അപ്പോൾ കൗൺസിലർ ഇന്ന് തന്നെ നിങ്ങളുടെ ചർച്ചയിൽ തന്നെ കൗൺസിലർ പറഞ്ഞു, എനിക്ക് 8 ദിവസം ആയുള്ളൂ ഇങ്ങനെ ഈ കൊറോണ ആയിട്ട്, അപ്പോൾ ഞാൻ പുറത്തൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് വരട്ടെ, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ, ഇനി ഇതുപോലൊരു വേദിയിൽ നമുക്കത് ചർച്ച ചെയ്യാം, അതിനകത്ത് യാതൊരു തർക്കവും. ഞങ്ങൾ ആരും ഒളിച്ചോടില്ല ആ കാര്യത്തിൽ. ശരി, തീർച്ചയായും താങ്കളോട് ചില കാര്യങ്ങൾ കൂടി എനിക്ക് ചോദിക്കാനുണ്ടോ. ശ്രീ വി എൻ ഉദയകുമാർ, താങ്കൾ പറഞ്ഞു തെറ്റുകാരാണെന്ന് ബോധ്യപ്പെട്ടാൽ, അന്വേഷണത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന്. പക്ഷേ ഐ പി ബിന് നേരത്തെ സൂചിപ്പിച്ചു ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഇതിൻ്റെ ഒരു സാഹചര്യം, ഇതിൻ്റെ ഒരു കൾമിനേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ പരിണാമം എന്നൊക്കെ. അപ്പോൾ ഇന്ദിരാഭവന് മൂക്കിന് താഴെയുള്ള, ഇന്ദിരാഭവൻ്റെ മൂക്കിന് താഴെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇത്രയേറെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നടപടി ഇനി എടുക്കുമെന്ന് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികത കേൾക്കുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് അല്ലേ? അല്ല, ഇത് ഇത് ഇന്നാണല്ലോ ഈ വാർത്ത വന്നത്. 24 മണിക്കൂർ പോലും ആയിട്ടില്ലല്ലോ. അതെ, ഇന്ന് ഈ വാർത്ത വരുമ്പോൾ ഇതിന് പശ്ചാത്തലമായി സംഭവ വികാസങ്ങളുണ്ട്. അതേ സംബന്ധിച്ച് ശ്രീ ഐ പി ബിനു തന്നെ സൂചിപ്പിച്ചു ആ ശബ്ദശകലങ്ങളുടെ ഒക്കെ പിന്തുണയോട്. ആ ശബ്ദശകലം ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം. എല്ലാം ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളുടെ പേരിട്ടതും പാർട്ടി തീരുമാനിച്ചിട്ടത് മനസ്സിലായി. പാർട്ടിക്കാർക്ക് പാർട്ടി തീരുമാനിച്ചാണ് പാർട്ടിയുടെ പേരിട്ടത്. പ്രദീപിനെ ഇട്ടതായാലും ഇവിടെ ഇന്ന് വന്ന 5 പേരെ ഇട്ടത് ഈ ഇരുന്ന് ഈ പേര് തീരുമാനിച്ചിട്ടാണ് ഈ പേരെ ഇട്ടത്. അതനുസരിച്ചാണ് ഞാൻ എഴുതുന്നത്. എന്റെ ഒറ്റ തീരുമാനമല്ല, പാർട്ടി തീരുമാനിച്ചാണ് ചെയ്തത്. ഇവിടെ അന്ന് മണ്ഡലം പ്രസിഡന്റ് ഞങ്ങൾ എല്ലാം കൂടെ ഇരുന്ന് തീരുമാനിച്ച മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ് നമുക്ക് ഇങ്ങനെയാണെന്നുണ്ട് ഇങ്ങനെയൊക്കെ വാങ്ങണം എന്ന് അവർ തീരുമാനിച്ചു, അല്ല കൗൺസിലർ പറഞ്ഞ് വാങ്ങിക്കുന്നതല്ല. എന്റെ തീരുമാനം അനുസരിച്ചാണ് ചെയ്തത്. ഇപ്പൊ പിന്നെ അതിന് ഒരുപാട് പരിഭവം ഞാൻ കേട്ടതാണ്. ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പൊ ഞാൻ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഇറങ്ങിച്ചിരുത്തി ഒരു ലിസ്റ്റ് മെയിൻ്റെസിന് ഇട്ടാൽ പോലും ഇപ്പോൾ നിനക്ക് എൻ്റെ തീരുമാനമല്ല ഒരു സ്ഥലത്ത് വരുന്നത്. ഞാൻ എല്ലാവരും കൂടെ വിളിച്ചിരുത്തി നിങ്ങളുടെ ഓരോ ഏരിയയിൽ ആർക്കാർക്ക് കൊടുക്കും അവർ തന്നെയാണ് തീരുമാനിച്ചത്. തീർച്ചയായും ശ്രീ വി എൻ ഉദയകുമാർ, അതായത് നിങ്ങളുടെ പാർട്ടിയെ കൂടി ഇതിനകത്ത് വലിച്ചിഴയ്ക്കുന്നുണ്ട്. ഈ മേരി പുഷ്പത്തിന്റെ ശബ്ദം ഇത്ര നാളായി താങ്കൾക്ക് ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? ഒന്ന്. രണ്ട്, ഈ ശബ്ദത്തിനുടമ മേരി പുഷ്പം അല്ലെന്ന് ഇനിയും താങ്കൾക്ക് വിശ്വാസമുണ്ടോ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് മാത്രം ഇന്ന് ഈ ടെക്നോളജി ഒക്കെ അഡ്വാൻസ്ഡ് ആണ്, അതിപ്പോ ആർക്കും എന്തും ചെയ്യാം. പക്ഷേ സാമ്യമുണ്ട് ഈ ശബ്ദമായിട്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ മേരി പുഷ്പത്തിന്റെ ശബ്ദമായ സാമ്യം അത് അന്വേഷിക്കാതെ ഞാൻ എങ്ങനെയാ പറയുന്നത്? ആ തീർച്ചയായും. അപ്പോ നിങ്ങളുടെ പാർട്ടിയെ കൂടി ഇതിനകത്ത് വലിച്ചിഴയ്ക്കുന്നുണ്ട്. അല്ല, അത് ഈ അഴിമതിയിൽ നിങ്ങളുടെ പാർട്ടിയെ കൂടി വലിച്ചിഴയ്ക്കുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം പാർട്ടിയെ കൂടി ഇതിനകത്ത് വലിച്ചഴച്ചിരിക്കുന്നു. അപ്പോഴ അതാണോ ഇല്ലയോ എന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അതിന് കുറച്ച് സമയം തരുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും ശ്രീ ഐ പി ബിനു, കുറച്ച് സമയം കൂടി കൊടുത്താൽ തീർച്ചയായും ഇത് സംഭവിച്ചു പോയി. ഇപ്പോഴാണ് ഒരു പരാതി കിട്ടുന്നത്. താങ്കൾ നേരത്തെ പല പശ്ചാത്തലങ്ങളും ഒക്കെ പറഞ്ഞു ഇതിൻ്റെ കുറേ കൂടി വലിയ അർത്ഥത്തിൽ. പക്ഷേ ഇപ്പോഴാണ് പരാതി കിട്ടുന്നത്. ഞങ്ങൾ അവരെ അന്വേഷിക്കുകയാണ്, ഉടൻ നടപടിയെടുക്കും. അതല്ലേ ജനാധിപത്യ മാർഗത്തിൽ ഉള്ള ഒരു സാധ്യത?
അതെ, നടപടിയെടുക്കും തന്നെ എന്നാണ് വിശ്വ ഉറപ്പിച്ച് പറയുന്നത്. അതിനു മുമ്പേ ഒരു കാര്യം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറയുന്നു, കുന്നൂഴി വാർഡിലെ 6,376 പേർക്കും മനസ്സിലായി ഇത് ആരെ ശബ്ദം എന്നുള്ള കാര്യം. അതിന് ഇനി അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അതിന് രണ്ടാമതൊരു ഒരു 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 എന്താണ് ഒരു ഒരാൾ സംസാരിക്കും, അത് ഞാൻ പറഞ്ഞു ആരെ ശബ്ദം ഞാൻ പറഞ്ഞുതരാം. ബണ്ടിലെ പുഷ്പനം എന്ന് പറഞ്ഞ കോൺഗ്രസ് തന്നെ ശബ്ദമാണ്. നമ്മൾ കുന്നൂഴി വാർഡിലെ ഈ 2,000 വീടുകളിൽ 5 വർഷം നിന്നതാണല്ലോ. ഓരോ ആളുകളെയും കൃത്യമായി മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ നിരന്തരം സംസാരിക്കുന്നുണ്ട്, അവരുടെ ശബ്ദം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താണോ എന്തോ നമ്മുടെ ഡിസിസി നേതാവ് മേരി പുഷ്പത്തിൻ്റെ ശബ്ദമാണോ എന്ന് അറിഞ്ഞിട്ട് മറച്ചു വയ്ക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുന്നൂഴി വാർഡിൽ ഇന്ന് കൈരളി വാർത്ത കണ്ടിട്ടുള്ള മുഴുവൻ ആൾക്കും മേരി പുഷ്പമാണ് സംസാരിക്കുന്ന കാര്യം ബോധ്യപ്പെടുന്നു. എനിക്കും അത് കിട്ടി ഇപ്പോൾ തന്നെ കേട്ടപ്പോൾ തന്നെ 2 വർഷം നേരെ അവരെ കേട്ടപ്പോഴേ മനസ്സിലായി മേരി പുഷ്പമാണെന്നുള്ളത്. അത് പ്രത്യേകിച്ച് പറഞ്ഞു, ഏതൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ശബ്ദങ്ങളാണ് അതിൽ കേൾക്കുന്നത്? അതെ അതെ, അത് ഒന്ന് സംസാരിക്കുന്നത് മേരി പുഷ്പം, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് സംസാരിക്കണം ഞാൻ പറഞ്ഞുതരാം. അവിടെ ബണ്ടിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള പുഷ്പൻ, പുഷ്പന് ഞാൻ പറഞ്ഞത് ഞാനിരുന്ന സമയത്താണ് കോൺഗ്രസ് നമ്മൾ അതാണ് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കുന്ന നമ്മൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ LDF ഇരിക്കുമ്പോൾ എല്ലാവരുടെ നയങ്ങൾ പാവങ്ങളെ സഹായിക്കും, അതായത് രാഷ്ട്രീയം നോക്കലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുഷ്പന് നമ്മൾ ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മളിരിക്കുന്ന സമയത്താണ് പുഷ്പന് മെയിൻ്റനൻസിനുള്ള ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് രാഷ്ട്രീയം നോക്കാറില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വാർഡ്സഭ കൂടാറില്ല, ഒരു കാര്യം ചെയ്യാറില്ല, വേണ്ടപ്പെട്ട പാവങ്ങളിൽ നിന്ന് ആനുകൂല്യം അതും പറഞ്ഞു ഞാനില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കുന്നൂഴി വാർഡിൽ RC കോളനി 300 കുടുംബം വരും, ബാട്ടങ്ങിൽ ഏകദേശം 200 കുടുംബം വരും, പൂച്ചടി വിള ബണ്ട് പ്രദേശമാണ് ഈ വിഷയം നടന്നിരിക്കുന്നത്. 4 പ്രദേശത്തും സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം 14 പേർക്കാണ് അതിൽ ഒരെണ്ണം ലാപ്സായി പോയി, 14 പേർക്കാണ് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങിക്കാൻ വേണ്ടിയുള്ള പൈസ നൽകിയിട്ടുള്ളത്. നിങ്ങൾ അന്വേഷിക്കുക, അതും അന്വേഷിക്കുക. ശ്രീ വി എൻ ഉദയകുമാർ, ഇനി ഒഴിവ് കഴിവുകൾ പറയുന്നതുകൊണ്ട് അർത്ഥമില്ല, കാരണം അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പിടിവീണിരിക്കുന്നത്. ഇല്ല, ഞാനതാണ് പറഞ്ഞത്, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അന്വേഷിച്ച് എപ്പോഴാണ് ഇതിനൊരു ഒരു ഒരു സമയബന്ധിതമായ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനകത്ത് ഇതിനൊരു, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗൺസിലറുടെ ഒരു അസൗകര്യം കൗൺസിലർ പറയുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ തീരുമാനം ഉണ്ടാവും, അതിനകത്ത് തർക്കമൊന്നും വേണ്ട. അങ്ങനെ അത് അതിനകത്ത് ഒരു അന്വേഷിക്കാനുള്ള ഒരു സമയം വേണമല്ലോ. ഒരു കാര്യം കൂടി ശ്രീ ഐ പി ബിനു, അവസാനമായി ചർച്ച വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, അതായത് ഇത്തരം എന്ത് ഇടപെടലുകൾ ഉണ്ടായാലും അർഹരായ ആർക്കും അവർക്ക് അർഹതപ്പെട്ടതൊന്നും നഷ്ടപ്പെടാതെ നോക്കും. അത് നേരത്തെ മേയർ സൂചിപ്പിക്കുകയും ചെയ്തു, അങ്ങനെ അത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അതിനകത്ത് സാങ്കേതിക തടസ്സങ്ങൾ ഉറപ്പായിട്ടും. ഇപ്പം ആ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് കിടക്കുന്നത് ഇപ്പം പരാതി കൊടുത്തിട്ടുള്ള ഇതാണ്. അതിപ്പം കൗൺസിൽ ഇനി ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ ശരിയാണ്, മേയർ നേരത്തെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, നഗരസഭയ്ക്ക് ഒരു അധികാരമുണ്ട്, മേയർ ഡെപ്യൂട്ടി മേയർ മേയർക്ക് ഒരു അധികാരമുണ്ട്, ആ അധികാരം വെച്ച് ഉറപ്പായിട്ട് അവർക്ക് അത് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാവും. നേരത്തെ ഇത് നമ്മുടെ KPC നേതാവ് പറഞ്ഞത്, നടപടി എടുത്തിട്ട് നടപടി എടുത്തെന്നുള്ള പറയുകയാണ് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം ജനങ്ങളിലാകെ ഒരു വലിയ ഒരു കുന്നുകൂടിക്കാത്ത വലിയ ചർച്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ, അവരെ നിയന്ത്രിക്കേണ്ട കടിഞ്ഞാടേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്കൊപ്പം, ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഒരു സാധാരണക്കാരൻ വിളിക്കുന്നത് MLA MP അല്ല, പ്രദേശത്തെ കൗൺസിലറാണ്. അപ്പോൾ അത് വിളിക്കുമ്പോൾ അതിന് മോഹം മറക്കും. ഇന്നലെ രാത്രി ഒന്ന് കോൾ എനിക്ക്, ഞാൻ ഇപ്പം നമ്മളെ MNR വെള്ളമില്ല, 3 ദിവസമായിട്ട് വെള്ളമില്ല, അവർ വിളിക്കുന്ന ആരാണ്? കൗൺസിലറാണ്. അവർ ഫോൺ എടുക്കുന്നില്ല, അവർ തിരിഞ്ഞു നോക്കുന്നില്ല, അവർ വരുന്നില്ല എന്ന് പരാതി വന്ന് നിരന്തരം ഫോൺ വന്നുകൊണ്ടിരിക്കുക. ശരി ശരി, ശ്രീ ഉദയകുമാർ ചർച്ച വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്കൾ അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നടപടി എടുത്തിട്ട് പറയാം, പക്ഷേ നടപടി ഉണ്ടാവും തീർച്ചയായും തീർച്ചയായും. അങ്ങനെ പ്രതീക്ഷ, അഴിമതി എന്നത് സ്വാഭാവികമായും സമൂഹത്തിൽ രൂപപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അതിനോടുള്ള ഔദ്യോഗികമായ പാർട്ടി നേതൃത്വം അടക്കം അധികൃതർക്കുള്ള സമീപനം എങ്ങനെയാണ്, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും അടയാളപ്പെടുത്തുന്ന ഒന്ന്. എന്തായിരുന്നാലും നടപടി സ്വീകരിക്കട്ടെ, അതിനുശേഷം നമുക്ക് കാണാം. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ടുഡേയ്സ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.